അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എല്ലാവർക്കും വീട്ടിൽ ഒരുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം പാർലെ ജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പാർലെ ജി ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏത് ബിസ്ക്കറ്റിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ക്രീമുള്ള ബിസ്ക്കറ്റ് ഒഴിച്ച് ബാക്കി ഏത് ബിസ്ക്കറ്റിലും ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു പാനല് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാതെ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഓയിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറും. ഈ ബിസ്ക്കറ്റിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറണം. എന്നിട്ട് വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ബിസ്ക്കറ്റിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഒരു സ്പൂൺ വെച്ചോ കണ്ണാപ്പ് വെച്ചോ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഒരുമിച്ചെടുക്കാതെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു പാത്രത്തിൽ നിരത്തി വേണം ഇട്ട് കൊടുക്കാൻ. ഈ ബിസ്ക്കറ്റ് ചൂടൊക്കെ മാറി തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മാറും. ബാക്കിയിരിക്കുന്ന ബിസ്ക്കറ്റ് മുഴുവനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ബിസ്ക്കറ്റ് മുഴുവനും ദ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ബിസ്ക്കറ്റിന്റെ ചൂടൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ബിസ്ക്കറ്റും ചെറിയ പീസുകളായിട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ഇനി നമ്മൾ ചെറിയ പീസുകളായിട്ട് പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ പീസുകളായിട്ട് മുറിച്ചു വെച്ച ബിസ്ക്കറ്റ് ജാറിന്റെ പകുതി ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റ് മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബിസ്ക്കറ്റ് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് നല്ലതുപോലെ ചൂടൊക്കെ മാറി തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഒരേ സ്പീഡിലിട്ട് പൊടിച്ചെടുക്കാതെ പൾസ് ചെയ്ത് വേണം ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് മുഴുവനും ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടുകയും പേസ്റ്റ് രൂപത്തിലായിത്തീരുകയും ചെയ്യും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് മുഴുവനും നല്ല പേസ്റ്റ് രൂപത്തിൽ ആയി കിട്ടിയത്. ഇനി ഇത് ഒരു സൈഡിൽ മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിൽ അരക്കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് പാൽപ്പൊടി തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടും കറക്റ്റ് ആ ഒരു ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തണുത്ത പാലൊഴിച്ച് മിക്സ് ചെയ്യരുതേ. തണുത്ത പാലൊഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ പാൽപ്പൊടി മുഴുവനായിട്ടും അലിഞ്ഞു കിട്ടാതെ അവിടെ ഇവിടെ കട്ടകളായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കും തിളപ്പിച്ചാറിയ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാല് വേണം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ ചെറിയ ചൂടോട് കൂടിയ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാൽ മുഴുവനായിട്ടും പാൽപ്പൊടിയിൽ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് കുറച്ച് വീതം പാലൊഴിച്ച് ഒരു ക്രീം രൂപത്തിൽ കട്ടകളൊന്നും ഇല്ലാതെ ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ പാലും ഒഴിച്ചു കൊടുത്തിട്ടില്ല, നമുക്ക് പാൽപ്പൊടി ഒരു ക്രീം പരുവത്തിൽ വേണം വേണ്ടത്. അപ്പോൾ അരക്കപ്പ് പാലെടുത്തതിൽ 2 ടേബിൾ സ്പൂൺ പാൽ ഇതാ ബാക്കി വന്നിട്ടുണ്ട്. ഈ പാലിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് ഒരു സൈഡിൽ മാറ്റിവെക്കാം. ഇനി ഒരു പാൻ ദാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നതാണ് ഇതിൻ്റെ പരുവം. ഇപ്പോൾ 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ചൂടോടെ പഞ്ചസാര പാനയിൽ കൈവച്ച് നോക്കരുത്, ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം കൈവച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവം ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന പാൽപ്പൊടിയുടെ മിക്സ് പഞ്ചസാര പാനയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര പാനിയും പാൽപ്പൊടിയുടെ മിക്സും കൂടി ദാ ലൂസായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ദാ ഇതുപോലെ പതഞ്ഞു വരുന്ന സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പേസ്റ്റ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ അതാ കണ്ടില്ലേ, പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. ഇനി ഈ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലും കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ പുറത്ത് കുറച്ച് ഷുഗർ ബോൾസ് ഇതാ ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. ഷുഗർ ബോൾസിന് പകരം എന്തെങ്കിലും നട്ട്സ് ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആ ചൂടോടുകൂടി തന്നെ ബിസ്ക്കറ്റിൻ്റെ മിക്സ് മുഴുവനും കേക്ക് ടിന്നിൽ ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ ലെവൽ ചെയ്ത് ഒന്ന് അമർത്തി സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നമ്മൾ ബിസ്ക്കറ്റ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഉഗ്രനാണ്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബർഫി ഫ്രീസറിൽ വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി ഫ്രീസറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് വിടിയിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് എല്ലാ സൈഡും ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബർഫി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി 2-3 പ്രാവശ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ് കിട്ടും. ഇനി കേക്ക് ടിന്ന് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ നമ്മുടെ ബർഫി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. നമ്മൾ പേടയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമുക്കൊരു സ്വീറ്റ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് സ്വീറ്റ്സ് ഒന്നും വാങ്ങാതെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ബർഫി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും പാർലേജ് വെച്ചിട്ടുള്ള ബർഫി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.